ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. ഇപ്പൊ എന്റെ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞു. ആ ഒരു പാർട്ടി എന്നൊന്നും പറയാനില്ല, ഞങ്ങൾ മാത്രം ആഘോഷിക്കുന്ന ചെറിയൊരു പാർട്ടിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോ നേരെ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്താൽ നിങ്ങളെല്ലാം വീഡിയോ കണ്ടാൽ മതി. ഞാൻ കേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങാനായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ മോൾക്ക് നിർബന്ധമാണ് ഞാൻ എന്നെ കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പെട്ടെന്ന് എനിക്ക് പറ്റുന്നൊരു കേക്കാണ് ഉണ്ടാക്കിയത്. കേക്കിൽ ഞാൻ അത്ര നല്ല എക്സ്പെർട്ടൊന്നും അല്ല, സിമ്പിളായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കി. വൈകുന്നേരമാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. മോള് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കേക്ക് കട്ട് ചെയ്തു. പിന്നെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി, പിന്നെ ഡോണറ്റ്സ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ മോൾക്ക് സ്കൂളിലെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽപ്പൻ ലിബയുടെ ലോലിപോപ്പും പിന്നെ കുറച്ച് ക്രിസ്പെല്ലും വാങ്ങി. അപ്പോൾ അതാണ് മോൾ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം കൊണ്ടുകൊടുത്തത്. പിന്നെ രാത്രിയിലെ ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്നാക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും രാത്രിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെ കുറച്ച് ദൂരമായിട്ട് ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നേരെ പുതിയ ഹോട്ടലിലേക്ക് എത്തി. സഫ്രാൻ ഫാമിലി റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് കയറി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്ന ഫ്രണ്ടിൽ തന്നെ ഷവർമ കൗണ്ടറുണ്ട്. പിന്നെ അവിടെ എല്ലാവരും നല്ല തിരക്കിട്ട ജോലിയിലാണ്. അപ്പം ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ എത്തി. കുപ്പൂസും പൊറോട്ടയും അൽഫാമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് ചിക്കൻ മന്തിയും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ ചില ആൾക്കാർക്ക് അൽഫാം വേണം, പിന്നെ മന്തി കഴിക്കാന്നുള്ളത് തോന്നി. അങ്ങനെ രണ്ടും ഓർഡർ ചെയ്തു, ഭക്ഷണമൊക്കെ എത്തി. ഷവായി ചിക്കൻ മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അൽഫാമും പൊറോട്ടയും കുബൂസെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് മന്തി ഇട്ട് കഴിക്കാൻ തോന്നി. അങ്ങനെ മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.
ചിക്കൻ ഷവായി മന്തി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണിതിൽ. റൈസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം, വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ഷവായി മന്തി ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ച് നോക്കണം. സാധാരണ മന്തിയിൽ നിന്നും വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇതിന്. കണ്ട മന്തി ഹൗസ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് തന്നെ ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, എന്നിട്ട് നമ്മൾ അവരോട് കുറച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും നല്ല സന്തോഷമൊക്കെ ആയി. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് ഞങ്ങൾക്ക് അറിയിക്കണം. വീഡിയോ മോശമായാലും നന്നായാലും കമൻ്റ് അറിയിക്കണം. ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഈ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.